പതിവ് പോലെ രാവിലെ തന്നെ അങ്ങോട്ട് തെണ്ടി തിരിയാൻ ഇറങ്ങിയപ്പോ ഇന്ന് എന്റെ ക്യാമറ കണ്ണുകൾ ചൂഴ്ന്നിറങ്ങിയത് മുകളിലെ കാഴ്ചകളിലേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഞെട്ടിപ്പിക്കുന്ന വളരെ ദയനീയമായ ഈ ഒരു കാഴ്ചയും ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു. സുന്ദരികളായ നാല് സ്ത്രീകളുടെ തലയിൽ താങ്ങിയാണ് ഈ കെട്ടിടം വെച്ചിരിക്കുന്നതെന്നുള്ള വലിയൊരു ദുഃഖകരമായ കാഴ്ച. സ്ത്രീകൾ അബലകളാണ്, തബലകളാണ്, മാങ്ങാത്തലിയാണ്, മണ്ണാങ്കട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ വാചകം അടിച്ചിട്ട് എന്തോരം ഭാരമാണ് അതുകളെ കൊണ്ട് ചുമപ്പിച്ചേക്കണേന്ന് നോക്കിയേ. അവരിങ്ങനെ കഷ്ടപ്പെട്ട് താങ്ങി നിൽക്കുന്ന ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ച ഇവിടുത്തെ ആദ്യത്തെ മോഡേൺ നോവലിസ്റ്റായ സെർവാന്തസിൻ്റെ പേരിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. താഴെ കാണുന്ന ആ നാല് ചേച്ചിമാരെ കൂടാതെ മുകളിൽ രണ്ട് കൊച്ചു സുന്ദരികളുടെ തലയിലും കൂടെ ഇതിൻ്റെ ഭാരം അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിലും ഇതുപോലെ വലിയ വലിയ ഭാരങ്ങളൊക്കെ താങ്ങാൻ നല്ല മിടുക്കി പെണ്ണുങ്ങൾ തന്നെ വേണം. നോട്ട് ദ പോയിന്റ്, നല്ല മിടുക്കികൾ, അല്ലാതെ എന്നെ പോലുള്ള ഓളകളല്ല. പക്ഷേങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നപ്പോൾ അതിഭീമാകാരമായ ഒരു കെട്ടിടം ഒരു സുന്ദരി പെണ്ണിൻ്റെ ചുമലിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്ത് ഊണുമില്ല ഉറക്കമില്ലാതെ ആ കെട്ടിടം മുഴുവൻ താങ്ങി താങ്ങി അതിപ്പോൾ എല്ലും തോലും മാത്രമായിട്ട് ഒരു അസ്ഥി കൂടത്തിൻ്റെ പരുവായിട്ടുണ്ട്. നല്ല കരുത്തരും മിടുക്കരും ആയിട്ടുള്ള ആമ്പിള്ളേരൊന്നും നിങ്ങളുടെ നാട്ടിലില്ലായിരുന്നോടെ ഇതുപോലത്തെ കെട്ടിടങ്ങളുടെ ഭാരങ്ങളൊക്കെ അങ്ങോട്ട് ചുമക്കാനായിട്ട്? നാട്ടിലെങ്ങാനും അറിഞ്ഞിരിക്കണം വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തേനെ. ഈ ബിൽഡിങ്ങിൻ്റെ പുറത്തേക്കടെ വെറുതെ അങ്ങോട്ട് പതിപ്പിച്ച് വെച്ചേക്കണത് ഏതോ ഒരു രാജാവിൻ്റെ തല. ഉള്ള ഭാരം മുഴുവൻ ചുമക്കാൻ പെണ്ണുങ്ങളും ഇതുപോലെ തലയെടുപ്പ് കാണിക്കാൻ ആണുങ്ങളും. ഹോ, പ്രതിമകൾക്കിടയിലും അനീതി. അനീതികളൊക്കെ കണ്ടും കേട്ടും നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തി കേട്ടോ. ഇതാണ് പ്ലാസ ദൽ കൊളോൺ എന്നറിയപ്പെടുന്ന സ്ഥലം. സ്പാനിഷിൽ കൊളോൺ എന്ന് വെച്ചാൽ കൊളംബസ് എന്നാണ് അർത്ഥം. നമ്മുടെ കൊളംബസ് ചേട്ടനെ അമേരിക്ക കണ്ടുപിടിക്കാൻ പോയ കൊളംബസ്. അമേരിക്ക കണ്ടുപിടിച്ച നാവികനായ ക്രിസ്റ്റഫർ കൊളംബസിന് വേണ്ടിയിട്ടുള്ള സ്മാരകം നിൽക്കുന്ന ഈ നാലും കൂടിയ കവല അത് മാഡ്രിഡിലാണ് ഉള്ളത്. ഈ സ്ഥലം അറിയപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ. 1886 ഉദ്ഘാടനം നിർവഹിച്ച ഈ സ്മാരകത്തിൻ്റെ ഈ ഒരു ബേസ്മെൻറ്റിന് 17 മീറ്റർ ഉയരവും അതിൻ്റെ മുകളിലായി കയ്യും പൊക്കി പിടിച്ച് നിൽക്കണ നമ്മുടെ കൊളംബസിൻ്റെ മാർബിളിൽ പണിതീർത്ത സ്റ്റാച്യുവിന് 3.5 മീറ്റർ ഉയരവുമുണ്ട്. ജന്മം കൊണ്ട് കക്ഷി ഒരു ഇറ്റാലിയനാണെങ്കിലും പുള്ളിക്ക് ഇങ്ങനെ അമേരിക്ക കണ്ടുപിടിക്കാൻ എന്ന പേരിലുള്ള വട്ടച്ചെലവിനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് സ്പെയിനിലെ രാജാവും രാജ്ഞിയുമാണ്. ആ ഒരു എടാപോടാ ബന്ധത്തിൻ്റെ പേരിലായിരിക്കണം മാഡ്രിഡിൻ്റെ കണ്ണായ സ്ഥലത്ത് ഇതുപോലെ കയ്യും പൊക്കി പിടിച്ച് നിൽക്കാനുള്ള യോഗവും പുള്ളിക്കുണ്ടായത്. എന്തൊക്കെയായാലും ഇദ്ദേഹം അന്ത്യശ്വാസം വലിച്ചത് ഈ സ്പെയിനിൻ്റെ മണ്ണിൽ കിടന്നാണ്. ഈ പുള്ളി ഇന്ത്യയാണെന്നും പറഞ്ഞ് കറങ്ങി തിരിഞ്ഞ് കാല് കുത്തിയത് അമേരിക്കയിലാണ്. പക്ഷെ പുള്ളി അവിടെ ചെന്നപ്പോൾ അവിടെ ഓൾറെഡി കുറേ ട്രൈബൽസ് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പം പിന്നെ പുള്ളിയാണ് ആദ്യം അമേരിക്ക കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? കൊളംബസ് ആണത്രേ ആദ്യമായിട്ട് അമേരിക്കയിൽ കാല് കുത്തിയത്. അപ്പം അവിടെ ഉണ്ടായിരുന്നവരൊക്കെ കൈകുത്തിയാവുമോ നടന്നിട്ടുണ്ടാവുക? വെറുതെ പൊങ്കാല ഇടാൻ വരുന്നതിന് മുന്നേ നിങ്ങളും എന്നെപ്പോലെ ബുദ്ധിപരമായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഇങ്ങനെ അററ കുററ ചററ പണികളൊക്കെ നടക്കുന്ന ഈ ബിൽഡിംഗ് ആണ് ട്വിൻ ടവർ ഓഫ് മിസ്റ്റർ കൊളംബസ്. പണികളൊക്കെ നടക്കുന്നതിന് മുന്നേ ഉള്ള ട്വിൻ ടവറിന്റെ യഥാർത്ഥ രൂപം ദാ ഇതാണ്. ഈ പ്ലാസയിൽ നമ്മുടെ കണ്ണങ്ങോട്ട് ചെന്നൊടക്കണ ഒരു കാര്യമാണ് കേട്ടോ ഈ ഇരിക്കുന്ന വെളുത്ത സുന്ദരമായ തല. 12 മീറ്റർ ഉയരത്തിലുള്ള ജൂലിയ എന്ന ഈ ഒരു ശില്പം ബാഴ്സലോണയിൽ ജനിച്ച ഹൗമേ പ്ലെൻസ എന്ന ഒരു ശില്പിയുടെ കലാസൃഷ്ടിയാണ്. എവിടെ വെള്ളം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജൂലിയ എന്തായാലും എപ്പോഴും വെള്ളത്തിൽ തന്നെയാണ്. ഈ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങ് താഴോട്ട് ചെന്നാലുണ്ടല്ലോ അവിടെ റെസ്റ്റോറൻറ്റുകളും തിയേറ്ററുകളും ബാറുകളും എല്ലാം ഉണ്ട്. 2018 ജൂലിയ മാഡ്രിഡിൽ ആദ്യമായി കാലുകുത്തുന്നത്. അയ്യോ, ജൂലിയക്ക് കാലില്ലല്ലോ കാലുകുത്താനായിട്ട്. കാലില്ലാത്തത് കൊണ്ട് എല്ലാവരും കൂടെ എടുത്ത് പൊക്കി കൊണ്ടുവന്ന് ജൂലിയ ഇപ്പോൾ കഴുത്തും കുത്തിയാണ് നിൽക്കുന്നത്.
ഇവിടെ വന്നപ്പോഴേ ഒരു കൊല്ലം നിന്നിട്ട് 2019 തിരിച്ചു പോകാൻ വന്നവളാ. ഇപ്പൊ കൊല്ലം എത്രയായി? ജൂലിയേനെ മാഡ്രിഡുകാർക്കും മാഡ്രിഡുകാരെ ജൂലിയയ്ക്കും പെരുത്തങ്ങ് ഇഷ്ടമായതുകൊണ്ട് പുള്ളിക്കാരി ഇവിടെ തന്നെ അങ്ങ് കൂടി. പക്ഷേ ഈ വർഷം അവസാനമാകുമ്പം ചിലപ്പോൾ അവർ ജൂലിയേനെ ബലമായിട്ട് അങ്ങ് പിടിച്ചു കൊണ്ടുപോയി എന്നിരിക്കും. ജൂലിയയുടെ ചുറ്റുവട്ടം 24 hours ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കും. ഞാൻ അപ്പളേ പറഞ്ഞില്ലേ ജൂലിയ എപ്പോഴും വെള്ളത്തിലാന്ന്? വെറും ജൂലിയല്ല, താമര ജൂലിയ, താമര ജൂലിയ. ജൂലിയേനെ വല്ലതും പറയണമെങ്കിൽ സൂക്ഷിച്ച് പറയണം, മറ്റ് ശില്പങ്ങളെ പോലെയല്ല. ജൂലിയയ്ക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്, സൃഷ്ടികർത്താവ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. രാത്രി കാലങ്ങളിൽ നല്ല വെളിച്ചത്തിലൊക്കെ കുളിച്ച് നമ്മുടെ ജൂലിയ ദാ ഇതുപോലെ സുന്ദരിയായിരിക്കും. സത്യം പറഞ്ഞാണ്ടല്ലോ, ഈ ജൂലിയ നിന്നിടത്തായിരുന്നു ആദ്യം നമ്മുടെ കൊളംബസ് നിന്നിരുന്നത്. ഒരു പെണ്ണിൻ്റെ തലയങ്ങോട്ട് കണ്ടതേ ഉള്ളൂ. പാവം കൊളംബസിനെ എടുത്ത് നടു റോട്ടിലോട്ട് തന്നെ അങ്ങ് തട്ടി. ഇനി ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് ജൂലിയയുടെ പുറകിലായിട്ട് അപ്പാറി കളിക്കുന്ന സ്പെയിനിൻ്റെ കൊടി. 2001 ഇവിടെ ആദ്യം ഒരു ഫ്ലാഗ് നാട്ടുന്നത്. അതിനുശേഷം 2016 അതിനെ റീപ്ലേസ് ചെയ്ത് വെച്ച ഫ്ലാഗാണ് ഇപ്പോൾ ഉള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്പാനിഷ് ഫ്ലാഗാണ് ഈ കാണുന്നത്. 50 meters ഉയരത്തിലുള്ള ആ കൊടിമരത്തിലുള്ള ഈ ഫ്ലാഗിന് തന്നെ 35 kilos ഭാരമുണ്ട്. 21 meters നീളവും 14 meters വീതിയുമുള്ള ഈ ഫ്ലാഗിൻ്റെ വില എത്രയെന്നറിയോ? 400,000 euros, അതായത് ഏകദേശം ഒരു 3.5 crore ഇന്ത്യൻ റുപ്പി. അത്രയേ ഉള്ളൂ, നിസ്സാരം. അതിനകത്ത് വല്ല ഡയമണ്ടും പതിപ്പിച്ചിട്ടുണ്ടോ എന്തോ? എന്നാലും നമ്മുടെ അത്ര വരില്ലാന്നേ, നമുക്ക് ത്രിവർണ പതാകയല്ലേ, ഇവർക്ക് ദ്വിവർണ്ണമല്ലേ ഉള്ളൂ. ജൂലിയേനെയും കൊളംബസിനെയും ഒക്കെ കണ്ടിട്ടിറങ്ങിയപ്പോൾ ദാണ്ട വീണ്ടും സ്റ്റാച്ചു. വഴി നീള സ്റ്റാച്ചു ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് ഇവരുടെ ഒരു ഹോബിയായിരുന്നു എന്ന് മനസ്സിലായില്ലേ? നല്ല കൊടും മഞ്ഞും മഴയും വെയിലും ഒക്കെ കൊണ്ടു നിൽക്കുന്ന ഈ പാവം പ്രതിമകളുടെ ദുരിതങ്ങൾ വല്ലതും ഇവിടെ ഉള്ളവർക്ക് അറിയോ? സ്പെയിനാണത്രേ സ്പെയിൻ, ഈ പാവങ്ങളുടെ പെയിൻ അറിയാത്ത ഒരു സ്പെയിൻ. ദാ നിൽക്കണു അടുത്ത കക്ഷി. ഇവിടെ കൊണ്ട് വെച്ചപ്പം ചെറുപ്പമായിരുന്നു, അവിടെ തന്നെ നിന്ന് നിന്നങ്ങ് വയസ്സായി പോയതാ പാവം. നമ്മളെ പോലുള്ളവർ ഇവിടെ വന്ന് ജോലി ചെയ്ത് ഇവർക്ക് ടാക്സും അടച്ച് ഇവരുടെ മൂക്കുകുത്തി വീഴാമോണ സമ്പദ് വ്യവസ്ഥേനെ ഒന്ന് താങ്ങി നിർത്താമെന്ന് വിചാരിച്ചാണ് കഷ്ടപ്പെടുന്നത്. എന്നാലും ചില സമയത്തെങ്കിലും അന്യ നാട്ടുകാരോടെന്നുള്ള രീതിയിൽ നമ്മളോട് പെരുമാറുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട്. ഇവിടെയുള്ള സകല പ്രതിമകളുടെയും എന്തിന് പുൽക്കൊടി തുമ്പിൻ്റെ വരെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്താണ് ഇതിനോടുള്ള പ്രതിഷേധം നമ്മൾ അറിയിക്കുന്നത്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് പുതുതായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒന്നും നമ്മളങ്ങോട്ട് ബാക്കി വെച്ചേക്കില്ല. ഇവിടെയുള്ളവർക്കൊന്നും മലയാളം അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നാളും കൂടെ ഇവിടെയൊക്കെ അങ്ങ് ജീവിച്ചു പോകും. ഇവിടെ ഈ മോളിൽ കയറിയിരുന്ന് കാലം താഴോട്ടിട്ട് ഇതിലെ പോണവരെയൊക്കെ വായി നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവിടെ ഉള്ളവരല്ല കേട്ടോ, റെഫ്യൂജികളാണ്. ഇവിടെ വരുന്ന അഭയാർത്ഥികളുടെ സ്റ്റാച്ചുവാണ് ഇവരിവിടെ ഈ സ്ഥാപിച്ചേക്കുന്നത്. റെഫ്യൂജീസിനെ സ്പെയിൻ സ്വാഗതം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ താഴെയൊന്നും പ്രതിമ വെക്കാൻ ഇടം കിട്ടിയില്ലെങ്കിൽ അവർ കെട്ടിടത്തിൻ്റെ മുകളിലും കയറ്റി വെക്കും. ഹോ, ഇവർക്ക് ആരാണ്ട് ഈ പ്രതിമ നിർമ്മാണത്തിൽ കൈവശം കൊടുത്തിട്ടുണ്ടെന്നാണ് തോന്നണത്. അങ്ങനെ ഇന്നത്തെ ഹിസ്റ്ററി പാഠാവലി ഇവിടെ തൽക്കാലം അവസാനിച്ചിരിക്കുന്നു. വീണ്ടും വരും ഞാൻ വെറുപ്പിച്ച് കൊല്ലാനായിട്ട്. വിടില്ല ഒരൊറ്റ വർണ്ണത്തിന്.